ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി ഇന്ന് അവസാനിക്കും. ഹോക്കി താരം പി ആർ ശ്രീജേഷിന് തിരുവനന്തപുരത്ത് വൈകിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണം. കാസർഗോഡ് നീലേശ്വരം വീരർക്കാവ് കളിയാട്ട മഹോത്സവത്തിനിടെയുണ്ടായ കരിമരുന്ന് അപകടത്തെപ്പറ്റി സമഗ്രാന്വേഷണം നടത്തുമെന്ന് മന്ത്രി പി രാജീവ്. കേരള ഹൈക്കോടതിയിൽ 5 ജഡ്ജിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യ ന്യൂസിലാൻഡ് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് സമയപരിധി ഇന്ന് അവസാനിക്കും. സൂക്ഷ്മ പരിശോധനയിൽ 35 പത്രികകളാണ് സാധുവായി കണ്ടെത്തിയത്. 3 മണ്ഡലങ്ങളിലും മുന്നണികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. വയനാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെ 2 ദിവസത്തെ പ്രചാരണത്തിന് ശേഷം ഇന്നലെ രാത്രിയോടെ ഡൽഹിക്ക് മടങ്ങി. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ഇന്നലെ മാനന്തവാടി മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചു. ഇന്ന് കൽപ്പറ്റയിൽ അദ്ദേഹം വോട്ടർമാരെ കാണും. എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഇന്ന് വണ്ടൂർ മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുന്നത്. ചേലക്കരയിൽ 3 മുന്നണികളും തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഇന്നത്തെ പ്രചാരണ പരിപാടികൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ ഇന്ന് തിരുവല്ലുവാമലയിലാണ് പ്രചാരണം നടത്തുന്നത്. വൈകിട്ട് 5 സന്ദീപ് വാചസ്പതി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് മുള്ളൂർക്കര, പഴയന്നൂർ, എളനാട് എന്നിവിടങ്ങളിൽ ഇന്നലെ വോട്ടർമാരെ കണ്ടു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞ പ്രചാരണത്തിലാണ്. പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പിരായിരി പഞ്ചായത്തിലാണ് വോട്ടഭ്യർത്ഥന നടത്തുക. രാവിലെ കറമ്പക്കാട് നിന്ന് ആരംഭിക്കുന്ന പ്രചാരണം മേപ്പറമ്പിൽ അവസാനിക്കും. എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇന്ന് മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തുന്നുണ്ട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഇന്ന് മാത്തൂർ പഞ്ചായത്തിൽ പ്രചാരണം നടത്തും. അതിരാവിലെ സ്ഥാനാർത്ഥി നഗരത്തിലെ പച്ചക്കറി മാർക്കറ്റിലെത്തി വോട്ടഭ്യർത്ഥന നടത്തി. എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇന്ന് പിരായിരി പഞ്ചായത്തിലെ ബൂത്ത് സമ്പർക്കങ്ങളിൽ പങ്കെടുക്കും. സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ഗുജറാത്തിലെ ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. പൂർത്തിയായ പദ്ധതികൾ നാടിന് സമർപ്പിക്കുന്ന പ്രധാനമന്ത്രി മറ്റേതാനും പദ്ധതികൾക്ക് തറക്കല്ലുമിടും. 99-ാമത് ആരംഭ് 6.0 പരിപാടിയിൽ ഓഫീസർ ട്രെയിനുകളെ മറ്റൊരു ചടങ്ങിൽ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഇന്നും നാളെയും പ്രധാനമന്ത്രി ഗുജറാത്തിലുണ്ടാകും. ഇന്ത്യ ലോകത്തിനു മുന്നിൽ ശക്തമായി നിൽക്കുന്നതിന് അടിത്തറയിട്ടത് സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ റൺ ഫോർ യൂണിറ്റി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർദാർ പട്ടേലിന്റെ കാഴ്ചപ്പാടുകൾക്കും ആശയങ്ങൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായ രൂപം നൽകിയിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിൽ 2 തവണ വെങ്കലം നേടിയ ഹോക്കി താരം പി ആർ ശ്രീജേഷിന് തിരുവനന്തപുരത്ത് വൈകിട്ട് വിപുലമായ സ്വീകരണം നൽകും. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ സ്വീകരണ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച 2 കോടി രൂപയുടെ പാരിതോഷികവും മുഖ്യമന്ത്രി ശ്രീജേഷിന് സമ്മാനിക്കും. ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടിയ 5 കായിക താരങ്ങളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സ്പോർട്സ് ഓർഗനൈസറായി നിയമിക്കുന്ന ഉത്തരവ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ കൈമാറും. കാസർഗോഡ് നീലേശ്വരം വീരർക്കാവ് കളിയാട്ട മഹോത്സവത്തിനിടെയുണ്ടായ കരിമരുന്ന് അപകടത്തെപ്പറ്റി സമഗ്രാന്വേഷണം നടത്തുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കും. അപകട സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിമരുന്ന് ഉപയോഗത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. അതിനിടെ വെടിക്കെട്ട് അപകടത്തിൽ പോലീസ് എ ഡി എം തലങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ കോഴിക്കോട്ട് പറഞ്ഞു. പരിക്കേറ്റവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിക്കേറ്റ 101 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 7 പേർ വെന്റിലേറ്ററിലും 14 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ്. കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഇന്ന് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കും. ഇന്ന് ചേരുന്ന സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ദിവ്യക്കെതിരെ സ്വീകരിക്കേണ്ട അച്ചടക്ക നടപടി ചർച്ച ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പി പി ദിവ്യയെ ഇന്നലെ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു.
കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന വനിതാ ജയിലിലേക്കാണ് ദിവ്യയെ അയച്ചത്. എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം കണ്ണൂർ ജില്ലാ കളക്ടറെ മാറ്റി നിർത്തി അന്വേഷിച്ചില്ലെങ്കിൽ അട്ടിമറിക്കപ്പെടുമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് ആരോപിച്ചു. ജില്ലാ കളക്ടർ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് സംഭവത്തിൽ കളക്ടർക്ക് വ്യക്തമായ ബന്ധമുണ്ടെന്ന് തെളിയുന്നതായും ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരള ഹൈക്കോടതിയിൽ 5 ജഡ്ജിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇവരുടെ നിയമനത്തിന് അംഗീകാരം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ പി കൃഷ്ണകുമാർ, ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ കെ വി ജയകുമാർ, ഹൈക്കോടതി ജില്ലാ ജുഡീഷ്യറി രജിസ്ട്രാർ ജോബിൻ സെബാസ്റ്റ്യൻ, കോഴിക്കോട് ജില്ലാ സെഷൻസ് ജഡ്ജി എസ് മുരളീകൃഷ്ണ, തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി പി വി ബാലകൃഷ്ണൻ എന്നിവരാണ് പുതിയ ജഡ്ജിമാർ. ഇതോടെ ഹൈക്കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം 45. കേരള പ്രവിദിനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 68 വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കും. ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിലൂടെയാണ് ടൂറിസം കേന്ദ്രങ്ങളെ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. മാലിന്യ സംസ്കരണം, പ്ലാസ്റ്റിക് നിരോധനം, ടോയ്ലറ്റ് സംവിധാനങ്ങൾ എന്നിവയടക്കം ശുചിത്വ പരിപാടികൾ പ്രത്യേക സംഘം വിലയിരുത്തിയ ശേഷമാണ് ആദ്യഘട്ടത്തിൽ 68 ഹരിത ടൂറിസം കേന്ദ്രങ്ങളെ തിരഞ്ഞെടുത്തത്. അടുത്ത ഘട്ടത്തിൽ ജലസുരക്ഷ, ജൈവ വൈവിധ്യ സംരക്ഷണം, ഊർജ സംരക്ഷണം എന്നിവ പരിഗണിച്ചായിരിക്കും ഹരിത ടൂറിസം കേന്ദ്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പാലക്കാട് കോട്ടമൈതാനത്തെ വാടിക, പത്തനംതിട്ടയിലെ അടവി ഇക്കോ ടൂറിസം കേന്ദ്രം, നിലമ്പൂർ തേക്ക് മ്യൂസിയം, വയനാട്ടിലെ കാരാപ്പുഴ ഡാം, കോഴിക്കോട്ടെ ലോകനാർക്കാവ് ക്ഷേത്രം, ആലപ്പുഴയിലെ വിജയ ബീച്ച് പാർക്ക്, എറണാകുളത്തെ പാണിയേലിപ്പോര്, ഇടുക്കിയിലെ കാൽവരി മൌണ്ട്, കണ്ണൂരിലെ ജബ്ബാർക്കടവ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, കാസർകോട്ടെ ബേക്കൽ കോട്ട തുടങ്ങിയവ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നു. ഇന്ത്യ ന്യൂസിലാൻഡ് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ അവസാന മാച്ചിൽ 6 wicketsനാണ് അവർ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയത്. 3 മത്സര പരമ്പരയിൽ 2 വിജയിച്ചാണ് അവർ കിവീസിനെ തോൽപ്പിച്ചത്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 233 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ 34 പന്ത് ശേഷിക്കെ 4 wicketsന് 236 റൺസ് എടുത്തു. തിരുവനന്തപുരത്ത് കളിക്കളം കായികമേളയുടെ 2 ദിവസവും വയനാട് മുന്നേറുന്നു. 214 പോയിന്റ് നേടിയ വയനാടിന് പിന്നിൽ 81 പോയിന്റുമായി തിരുവനന്തപുരം 2 സ്ഥാനത്തും 48 പോയിന്റുമായി കണ്ണൂർ 3 സ്ഥാനത്തുമാണ്. സ്കൂൾ വിഭാഗത്തിൽ കണിയാമ്പറ്റ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ തന്നെയാണ് 1 സ്ഥാനത്ത്. കണ്ണൂർ MRS 2 കട്ടയല MRS 3 സ്ഥാനങ്ങളിലുണ്ട്. മണ്ണിലും വെള്ളത്തിലും വായുവിലും മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ കൂടി വരുന്നതായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MK സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ബ്ലോക്കിലെ അഴീക്കോട്ചാൽ ബീച്ച് മുതൽ അഴീക്കൽ വരെ പ്രദേശത്തെ കുടിവെള്ളവും കടൽവെള്ളവും പഠനവിധേയമാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 1 liter കടൽവെള്ളത്തിൽ 2640 മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ വരെ കണ്ടെത്തിയിട്ടുണ്ട്. നൈലോൺ, പോളിസ്റ്റൈറിംഗ് തുടങ്ങിയവയുടെ നാരുകളാണ് കൂടുതലായും കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ ജലത്തിൽ പ്ലാസ്റ്റിക് പെയിന്റുകളുടെ അംശവും കൂടുതലാണ്. കിണറിന്റെ കപ്പിയിൽ ഉപയോഗിക്കുന്ന നൈലോൺ കയറുകൾ, കിണറിനുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വലകൾ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡുകൾ, ലിപ്സ്റ്റിക് എന്നിവയിലൂടെ മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനുമായി വിവിധ പദ്ധതികൾ ആരംഭിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം സുഗമമാക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. ശബരിമല റോപ്പ്വേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തുതന്നെ തുടങ്ങാനാകുമെന്നും മന്ത്രി പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ ശബരിമല സുഖദർശനം സംവാദം ഉദ്ഘാടനം ചെയ്യവേ പറഞ്ഞു. ചിത്തിര ആട്ട തിരുനാളിനായി ശബരിമലയിൽ വൈകിട്ട് 5 നട തുറക്കും. നാളെയാണ് ചിത്തിര ആട്ടവിശേഷം. 15 വർഷത്തിനകം കേരളം വിജ്ഞാന വ്യവസായത്തിന്റെ ഹബ്ബായി മാറുമെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. കാസർകോട് അനന്തപുരം വ്യവസായ പാർക്കിൽ 7 സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും 6 സംരംഭങ്ങൾക്ക് തറക്കല്ലിടുകയും ചെയ്യുകയായിരുന്നു മന്ത്രി. അട്ടപ്പാടിയിൽ ഇന്നലെ വൈകിട്ട് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. 10-ലേറെ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ശിരുവാണിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി ഇന്ന് അവസാനിക്കും. ഹോക്കി താരം PR ശ്രീജേഷിന് തിരുവനന്തപുരത്ത് വൈകിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണം. കാസർകോട് നീലേശ്വരം വീരർക്കാവ് കളിയാട്ട മഹോത്സവത്തിനിടെയുണ്ടായ കരിമരുന്ന് അപകടത്തെപ്പറ്റി സമഗ്രാന്വേഷണം നടത്തുമെന്ന് മന്ത്രി P രാജീവ്. കേരള ഹൈക്കോടതിയിൽ 5 ജഡ്ജിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യ ന്യൂസിലാൻഡ് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.